गुड मॉर्निंग वेलकम टू इंग्लिश क्लास नाम एल के जी इंग्लिश पढ़ी नाम वे पढ़ी निर्ती नाम पढ़ी निर्को नाम क्यापिटल लेटर्स पढ़ी अल नाम अवड़े पढ़ी निर्ती एक्स वे पढ़ी निर्ती है ए मुद नमक वाईक ए बी सी डी ई एफ G H I J K L M N O P Q R S T U V W X X വരെ പഠിച്ചു അല്ലേ അടുത്ത ലെറ്റർ ഏതാ X കഴിഞ്ഞ Y അല്ലേ स्मोल लेटर वाई नाम इन क्यापिटल लेटर वाई नी पढ़े अलतीटो क्यापिटल लेटर वाई बी नीटी वरक और लाइन ताटे नीटी वरक अदान क्यापिटल लेटर वाई वाई कहने अड़ता लेटर ऐसा डब्ल्यू X, Y, अड़ता लेटर Z, ले, लास्ट लेटर Z नम्मल स्मॉल लेटर अगर एड़िए दा इंगे एड़िए दा ले, दा ले, स्मॉल लेटर Z, इदुपोले तन्ने एड़ुन्नत वलुप्पम उंडेन्न उल्लू कट्टो, उंडो, इदाण क्यापिटल लेटर Z, Y, Z, Y Z, no. S, T, U, V, W, X, Y. नम्र बढ़िया Z. नम्र ये तरह ट्राई ने बढ़िया था. Y, Z. तो नम्र कैपिटल लेटर्स हो Z वाले आई ही क्या ले? मुल्ला स्मॉल लेटर्स हो बढ़िया बढ़िया हो कैपिटल लेटर्स हो बढ़िया बढ़िया हो नमक चुनाव वर्कषीट नोक नाम पढ़ एल पाठ चेरती वर्कषीट नोके पिकचर क्रिस्मस ट्री क्रिस्मस ट्री नेक्स्ट याक व्हील टोमाटो स्टार सीब्रा वान अंपायर इन परीक्ष चोदी अलग पिकचर तरह नि पेर पर क्रिस्मस ट्री याक व्हील टोमाटो स्टार सीब्रा वान अंपायर नोकिया रीड द लेटर्स अलाउड कटो ई लेटर्स वाईकान एस अल टी आदम क्यापिटल लेटर्स एस टी वी यू इज़ डब्ल्यू एक्स वाई अल अड़ा स्मॉल लेटर्स ती एक्स वी डब्ल्यू इज़ यू वाई ऑर्डर तीन लेटर्स निरीचो नि नोके रीड दीस् वेड्स अलौड अब नाम सड्ड वर लेटर्स पढ़ी अब नि वेड्स का स्पेलिंग श्रद्धि नोकी वाई नोक टी ओ पी टी ओ पी टॉप ए टॉप अड़ा ए स्टार ए वान आन अम्ब्रेला ए वाच ए सू फाइंड आउट द वर्ड्स विच बिगिन विद वी पुट ए सर्किल अराउंड द वर्ड वन हैज बीन डन फॉर यू अभी वी लेटर को वर्ड्स
സർക്കിൾ ചെയ്യാൻ താഴെ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ വി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് തുടങ്ങുന്ന വേർഡ്സ് മാത്രം സർക്കിൾ ചെയ്യുക. ഒരെണ്ണം ഇവിടെ അവർ എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട് കണ്ടോ, വാൻ എന്ന് പറയുന്ന വാക്ക്. കണ്ടോ അതിൻ്റെ വി കൊണ്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയ ഇതിൽ വി കൊണ്ട് തുടങ്ങുന്ന വേറെ വേർഡ്സ് ഉണ്ടോ എന്ന്? ഉണ്ടോ? അതാ ഇവിടെ ഉണ്ടല്ലേ, വെയ്സ്. അപ്പോൾ ഇത് സർക്കിൾ ചെയ്യുക. വയലിൻ ഉണ്ടോ, ഇതും സർക്കിൾ ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വെജിറ്റബിൾ, ഇത് സർക്കിൾ ചെയ്യുക. പുട്ട് എ ടിക് മാർക്ക് ബിലോ ദ റൈറ്റ് പിക്ചർ. താഴെ തന്നിരിക്കുന്നതിൽ റൈറ്റ് ശരിയായ പിക്ചറിൻ്റെ താഴെ ടിക്ക് ചെയ്യാനാണ്. വിച്ച് പിക്ചർ ഷോസ് എ വാട്ടർ മെലൺ. ഇതിൽ വാട്ടർ മെലൺ ഏതാണെന്ന്? ഇതാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ ഈ കോളത്തിൽ ടിക്ക് ചെയ്യുക. വിച്ച് പിക്ചർ ഷോസ് എ ടൈഗർ. ഇതിൽ ടൈഗർ ഏതാ? ടൈഗർ ഇതാ അല്ലേ. ഇപ്പം ഇവിടെ ടിക്ക് ചെയ്യുക. വിച്ച് പിക്ചർ ഷോസ് എ വിൻഡോ. ഇതിൽ വിൻഡോ ഏതാ? ദാ ഇതാണ് അല്ലേ. ഇപ്പം ഇവിടെ ടിക്ക് ചെയ്യുക. ലുക്ക് അറ്റ് ദ വേർഡ്സ് ആൻഡ് ദ പിക്ചേഴ്സ്. പുട്ട് എ ടിക് മാർക്ക് ബിലോ ദ കറക്റ്റ് പിക്ചർ. ഇവിടുത്തെ ആ വാക്ക് തന്നിട്ടുണ്ട്, അത് ഏതാണെന്ന് ആ പിക്ചറിൻ്റെ താഴെ ടിക്ക് ചെയ്യുക. എ ടാപ്പ്. ഇതിൽ ടാപ്പ് ഏതാ? ഇതെന്താ? ഇത് ടൊമാറ്റോ. ഇത് ടോപ്പ്. ടോപ്പും ടാപ്പും കൂടെ തെറ്റിപ്പോകരുത്. ടോപ്പെന്ന് പറഞ്ഞാൽ ആ പമ്പരം, ഇതാണ് ടോപ്പ്. ടാപ്പ് എന്താ? ആ വെള്ളം വരുന്നത് അല്ലേ. അപ്പോൾ ടാപ്പാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതാണ് ടാപ്പിൻ്റെ പിക്ചർ. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യുക. എ സ്റ്റാമ്പ്. ഇതിൽ സ്റ്റാമ്പ് ഏതാ? ഇതാ സ്റ്റാമ്പ്. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യുക. നെക്സ്റ്റ് എ വാൻ. ഇതിൽ വാൻ ഏതാ? വാൻ ഇതാണ്, വാൻ അല്ലേ. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യുക. നോക്കിയാൽ റീഡ് ടു വേർഡ്സ് ഫ്രം ഈച്ച് സെറ്റ്. അതായത് ഇത് ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ടീ, ടീയുടെ കൂടെ ആ എ പി, ടി എ പി ടാപ്പ്, ടി ഒ പി ടോപ്പ്, ടാപ്പ് ടോപ്പ്. അടുത്ത നോക്കിയേ ഇസഡ് ഒ ഒ, ഇസഡ് ഒ ഒ സൂ, ഇസഡ് ഇ ആർ ഒ, ഇസഡ് ഇ ആർ ഒ സീറോ, വി എ എൻ വാൻ, വി എ എസ് സി വെയ്സ് ഉണ്ടോ. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഓൾഡ് ആർ യു? ടീച്ചർ ജി കെയിൽ നിങ്ങളെ പഠിപ്പിച്ചതാണ് ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഫൈവ് ആണെങ്കിൽ എന്ത് പറയും? ഐ ആം ഫൈവ് ഇയേഴ്സ് ഓൾഡ്. ഫോർ ആണെങ്കിൽ ഫോർ കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക. അടുത്ത നോക്കി ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ എ വീക്ക്. ഇത് നമ്മൾ ഡേയ്സ് ഓഫ് ദ വീക്ക് എന്ന് പറയുന്ന ലെസണിൽ ടീച്ചർ പഠിപ്പിച്ചാണ് ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ എ വീക്ക്. ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ടെന്ന്, എത്ര ഡേയ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചേ? സെവൻ അല്ലേ. സെവൻ ഡേയ്സ് ചേരുന്നതാണ് വൺ വീക്ക്. നോക്കിയത് ഇവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ജോയിൻ ദ ഡോട്ട്സ് എ ടു ഇസഡ് ഇൻ ഓർഡർ ആൻഡ് കളർ ദ പിക്ചർ. എ മുതൽ ഇസഡ് വരെയുള്ള ഡോട്ട്സ് ആ ഓർഡറിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓർഡറിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ്? എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സി, ഡി, ഇ അങ്ങനെ വരണം, എഫ് അങ്ങനെ ഇസഡ് വരെ. ഇത് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഡോട്ട് അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പിക്ചർ കിട്ടും. ആ പിക്ചറിന് അതിന് യോജിക്കുന്ന കളറ് നിങ്ങൾ അടിക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ ലെസൺസൊക്കെ തീർന്നു. എ മുതൽ ഇസഡ് വരെയുള്ള ലെറ്റേഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ എല്ലാ ലെസൺസും ഒക്കെ നന്നായിട്ട് പഠിക്കുക, ലെറ്റേഴ്സൊക്കെ എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ.